കെ വി തോമസ് കൂടി കോൺഗ്രസ് വിടുന്നോടുകൂടി കോൺഗ്രസ്സിലെ ഒരു സൗമ്യ മുഖം കൂടി പാർട്ടിക്ക് നഷ്ടമാവുകയാണ് സാധാരണഗതിയിൽ നേരത്തെ പല പ്രധാനപ്പെട്ട സെമിനാറുകൾക്കും ഇത്തരം ബൗദ്ധികമായ പല കാര്യങ്ങളും നടക്കുമ്പോൾ അവിടെയെല്ലാം തന്നെ കോൺഗ്രസ് അവരുടെ പ്രതിനിധി അയയ്ക്കാറുള്ളത് തോമസ് ഭാഷണിയായിരുന്നു കാരണം അദ്ദേഹം ഒരു മുൻ അധ്യാപകൻ കൂടിയാണ് കോളേജിലെ മാത്രമല്ല എല്ലാ കാര്യങ്ങളും അവിടെ കൃത്യമായി പഠിച്ചു ചെയ്യുന്ന ആളെന്നുള്ള നിലയിൽ തോമസ് മാഷ എവിടെയും പറഞ്ഞേക്കാം സാധാരണ കോൺഗ്രസ്സുകാരെ പോലെ ഈ പുസ്തകം വാങ്ങാനെന്നായി കണ്ടാൽ ഇറങ്ങി ഓടുന്ന ആളായിരുന്നില്ല തോമസ് മാഷ് എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ കാര്യം അപ്പോൾ അങ്ങനെ ഒരു പ്രധാനപ്പെട്ട ഒരു നേതാവ് കൂടി കോൺഗ്രസ്സിന് കേരളത്തിൽ നഷ്ടമാവുകയാണ് പക്ഷേ ഇതൊന്നും കണ്ട് കേരളത്തിലെ കോൺഗ്രസ്സുകാർ പഠിക്കും എന്ന് നമുക്ക് കരുതാൻ കഴിയില്ല കാരണം കോൺഗ്രസ്സിൽ എപ്പോഴും വിദ്യാഭ്യാസം ഉയരുള്ളവാനും ഇല്ലാതാക്കുക എന്നുള്ളത് പണ്ട് മുതലുള്ള അവരുടെ ഒരു നടപ്പ് രീതിയാണ് ശശി തരൂരിൻ്റെ കാര്യത്തിലും അതുതന്നെയാണ് സംഭവിക്കുന്നത് ശശി തരൂരിനെയും ഈ സമ്മേളനത്തിന് പോകുന്നതിൽ നിന്ന് വിലക്കിയ കാരണം അവിടെ പോയാൽ ആ സമ്മേളനത്തിൽ പങ്കെടുത്താൽ ശശി തരൂര് ആ തീർച്ചയായിട്ടും ആ വലിയ വേദിയിൽ തിളങ്ങും എന്ന് അവർക്ക് അറിയാം പിന്നെ വെറുതെ ബി ജെ പിയുടെ പിണക്കോ സമ്പാദിക്കേണ്ടി വരും കാരണം അത്തരം പരിപാടിയൊക്കെ പോകുമ്പോഴാണ് ബി ജെ പി അതിലൂക്ഷമ തന്നെ ശശി തരൂർ വിമർശിക്കും എന്ന് അറിയാം ചെയ്യാം അതുകൊണ്ട് ബി ജെ പിയെ പിണക്കിക്കൊണ്ടുള്ള ഒരു കാര്യത്തിനും ഇനി കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ തയ്യാറാകില്ല എന്നാണ് ഉറപ്പ് കാരണം അവർക്ക് നാളെ പോവേണ്ട പാർട്ടി എന്നുള്ള നിലയിൽ ബി ജെ പിക്ക് ആ ഒരു പരിഗണന കോൺഗ്രസ് നേതാക്കൾ എപ്പോഴും കൊടുക്കും ബി ജെ പിയെ ഒത്തുചേർന്നിപ്പോൾ കേരളത്തിൽ കേരള വിരുദ്ധ സമരമൊക്കെ നടത്തി പണ്ടത്തെ പോലെ കോലിബി സഖ്യം വീണ്ടും തിരിച്ചു വരുമെന്നും അടുത്ത ഭരണം പിടിക്കാമെന്നും ഒക്കെ ഉള്ള നടപ്പില്ലാത്ത സ്വപ്നങ്ങളിലാണ് കേരളത്തിലെ പല കോൺഗ്രസ് നേതാക്കന്മാരും കെ വി തോമസ് പാർട്ടി വിട്ടതിനെക്കുറിച്ച് പലരും അതിരൂക്ഷമായ പ്രതികരണങ്ങളാണ് നടത്തിയിട്ടുള്ളത് എന്തിന് രാജ്മോവൻ എത്താൻ മുതൽ ഇപ്പം മാത്രം ഈ വയസ്സാകാലത്ത് മാത്രം എം പി ആ രാജ്മോവനെത്താൻ മുതൽ ഇന്നലെ വരെ സി പി എം ആയിരുന്നിട്ട് അവിടുത്തെ സകല ഭക്ഷണവും സൗജന്യവും മരുന്നും വെള്ളവും എല്ലാം സേവിച്ച് ഇപ്പോൾ തിരിഞ്ഞു നിന്ന് നന്നീട് കാട്ടുന്ന ചെറിയ ഫിലിപ്പ് വരെ ഉള്ളവർ പറയുകയാണ് തോമസ് മാഷ് ചെയ്തത് ശരിയായ നടപടി ആയിരുന്നില്ല ചെറിയ ഫിലിപ്പ് അതിന് എല്ലാ പിടിയും ഇട്ടും തോന്നുന്നു അദ്ദേഹത്തെ തെമ്മാടി കുഴിയെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് ഈ തെമ്മാടിക്കുഴി എന്നൊക്കെ പറയുന്നത് പള്ളികളിൽ പണ്ടക്കാലത്ത് നടപ്പിലായിരുന്നു എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ ഇന്നത്തെ കാലത്ത് തെമ്മാടിക്കുഴിന്നും എങ്ങും എങ്ങുമില്ല പുനെ ചെറിയ ഫിലിപ്പ് എന്ന് പറഞ്ഞു കൊടുക്കാൻ പോലും ഈ കോൺഗ്രസ്സിൽ ആരും ഇല്ലല്ലോ എന്നാണ് അതെല്ലാം അന്ധപ്പെട്ട പ്രതിയുടെ ജൽപ്പനങ്ങളെന്ന് മാത്രം നമ്മൾ കരുതിയാൽ മതി കാരണം ഇവിടെ നിൽക്കുമ്പോൾ അക്കരപ്പച്ചയാണ് ചെറിയ ഫിലിപ്പിന് കോൺഗ്രസ് നിന്നപ്പോൾ ഇവിടെ സ്ഥാനവും കിട്ടില്ലെന്നുണ്ടെന്ന് അങ്ങോട്ടേ ആടി അവിടെ എം എൽ എ എം പി മന്ത്രിയും തോന്നാൻ പറ്റിയില്ലെങ്കിലും അവർ അത്യാവശ്യം അവിടെ നല്ല കോർപ്പറേഷനുകളുടെ ചെയർമാൻ പദവിയും മിഷനുകളുടെ തലവനായ തലവനായെല്ലാം നിയമിച്ചിരുന്നു അതിൻ്റെ ശമ്പളവും ആനുകൂല്യം എല്ലാം പറ്റിയതിന് ശേഷമാണ് ഇപ്പോൾ തിരിഞ്ഞെന്ന് നോക്കുമ്പോൾ സി പി എം രാക്ഷസിയാണ് രക്തം കുറ്റുന്ന ആളാണെന്നൊക്കെ ചെറിയാനും തോന്നുന്നത് അത് കാര്യമില്ല കാരണം ഇതെല്ലാം പ്രായ ആധിക്യം വരുമ്പോൾ സംഭവിക്കുന്ന സ്വാഭാവികമായ ആ ബുദ്ധി ഭ്രംശത്തിൻ്റെ ഒരു ഭാഗമാണ് മാത്രമല്ല ഉന്നതാനൊക്കെ പറയുന്നുണ്ട് ഞങ്ങൾ എല്ലാം കൊടുത്തല്ലോ എന്നാണ് ഹേവി തോമസിന് അപ്പോൾ ഒരു ചോദ്യം തിരിച്ച് അങ്ങോട്ടും ചോദിക്കാം ഈ കേരളത്തിലെ നേതാക്കന്മാരിൽ എൺപതും തൊണ്ണൂറും വയസ്സായാലും സ്ഥാനമാനങ്ങളിൽ നിന്ന് കൈവിടാതിരിക്കുന്ന എത്രയോ പേരുണ്ട് എം എൽ എ ആയി അമ്പത് വർഷം പൂർത്തിയാക്കുന്നു അല്ലെങ്കിൽ എം പി ആയി നാൽപ്പത് വർഷം പൂർത്തിയാക്കുന്നു ഇവരെ വിളിച്ച് സ്വീകരണം കൊടുക്കുന്നു എത്രയോ ചെറുപ്പക്കാരി പാർട്ടിയിൽ ഒന്നുമല്ലാതായി പോയിട്ടുണ്ട് അവസാനം അവരുടെ യൗവനമെല്ലാം തന്നെ പാർട്ടിക്ക് വേണ്ടി ഹോമിച്ചിട്ട് അവസാനം വയസ്സാകുമ്പോൾ മാത്രം അവർ ആ സത്യം തിരിച്ചറിയുകയും പിന്നെ എങ്ങുമില്ലാത്ത ശൂന്യതയിലേക്ക് എടുത്തറിയപ്പെടപ്പെട്ട എത്രയോ നേതാക്കന്മാരുണ്ട് ഈ പറഞ്ഞ എല്ലാം കിട്ടിയ നേതാക്കന്മാർ കിട്ടിയതുകൊണ്ട് തൃപ്തരാണോ കേരളത്തിൽ നിന്നുള്ള ഒരാൾ രാജ്യസഭയിൽ പോയിരുന്നിട്ട് മനസ്സല്ല മനസ്സോടല്ലേ പോയി ഇറങ്ങി വന്നത് ഇങ്ങോട്ട് അതുപോലെ ഉമ്മൻചാണ്ടി അമ്പത് വർഷത്തിലധികമായി ഒരേ മണ്ഡലത്തിൽ എം എൽ എ ആണ് ഏതെല്ലാം ചെറുപ്പക്കാർക്ക് അവസരം ലഭിക്കാമായിരുന്നു കെ സി ഒ സബ് എൺപത്തിരണ്ട് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ ഇരിക്കൂറിലെ എം എൽ എ ആയിരുന്നു അപ്പോൾ ഇവർക്ക് പലർക്കും എം എൽ എ എം പി ഒന്നും ആവാതെ ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ് ആ ഒരു സ്ഥിതിയിലാണ് ലോകത്ത് മറ്റുള്ളവരും എല്ലാം അങ്ങനെ തന്നെയാണ് എന്ന് തോന്നുന്നത് പിന്നെ ഉണ്ണിത്താനൊക്കെ ജീവിത സഹായത്തിലാണ് ജീവിതത്തിലെ ആദ്യമായി ജനപ്രതിയായത് കാരണം നേരത്തെ കൊടുത്ത സീറ്റിലെല്ലാം തന്നെ അന്തസ്സായിട്ട് അങ്ങ് തോറ്റിരുന്നു അപ്പോൾ അതുകൊണ്ട് എന്തായാലും പ്രൊഫസർ കെ വി തോമസനെ ഇനി വളർന്നിട്ട് ആക്രമിക്കുക എന്നുള്ളതായിരിക്കും കോൺഗ്രസിലെ എല്ലാവരുടെയും ലക്ഷ്യം കാരണം നേരത്തെ അദ്ദേഹത്തിന് ഹൈക്കമാൻഡിലൊക്കെ വലിയ പിടിപാടുണ്ടായിരുന്നു എന്ന് കരുതിയിരുന്നത് കൊണ്ടാകാം അദ്ദേഹത്തെ പരസ്യമായി അങ്ങനെ അധികം ആക്രമിക്കാറില്ല എന്ന് അദ്ദേഹം വളരെ വേദനയുടെ മൊത്ത സമ്മേളനത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട് തനിക്കെതിരെ വ്യാപകമായി സൈബർ ക്യാമ്പയിൻ നടത്തിയത് സ്വന്തം പാർട്ടിക്കാരാണ് തനിക്ക് തിരേത തോമസ് എന്ന് ഇരട്ട പേരിട്ട് നാടുവിടും പ്രചരിപ്പിച്ചത് സ്വന്തം പാർട്ടിക്കാരാണ് അതുപോലെ താൻ നൂലിക്കെട്ടി ഇറക്കിയ നേതാവല്ല എന്നും കെ വി തോമസ് പറഞ്ഞിട്ടുണ്ട് അത് ഒരു പക്ഷേ രാഹുൽ ഗാന്ധിയെ പോലെയുള്ള സാധാരണക്കാരുമായി യാതൊരു ബന്ധമില്ലാത്ത കുടുംബ മഹാത്മത്തിൻ്റെ മാത്രം പേരിൽ നേതാവായ ഒരാളെ ലക്ഷ്യമിട്ട് തന്നെയായിരിക്കും തോമസ് ഭോഷത് പറഞ്ഞത് എന്നുള്ളത് നമുക്ക് ഏതാണ്ട് ഉറപ്പാക്കാം അതുപോലെ പ്രിയങ്കാ ഗാന്ധിയും സോണിയാഗാന്ധിയും എല്ലാം തന്നെ ഇവർ ഏത് ഘടകത്തിൽ പ്രവർത്തിച്ചിട്ടാണ് ഈ നേതാവായതെന്ന് ചോദിച്ചാൽ അതിനൊന്നും ഉത്തരവില്ല അപ്പോൾ ഏതായാലും ഇനിയുള്ള ദിവസങ്ങളിൽ പ്രൊഫസർ കെ വി തോമസിന്റെ രാഷ്ട്രീയ നിലപാടുകൾ എന്തായിരിക്കുമെന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് കേരളത്തിലെ വളരെ മുതിർന്ന നേതാവായ പ്രൊഫസർ കെ തോമസ് ഇനി എന്ത് രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കും എന്നാണ് രാഷ്ട്രീയ കേരളം നോക്കുന്നു ഒപ്പം കോൺഗ്രസിൽ വരും നാളുകളിലും ഇതുപോലെ പ്രമുഖരായ പല നേതാക്കളും കൊഴിഞ്ഞു പോകാൻ ഇടയുണ്ട് എന്നും പറയപ്പെടുന്നു